Hello friends, welcome to my channel. Ambadan Rasinde chemistry class il nammala redox pravartanangalum adu pole thane rasapravartana vegavum aanu discuss cheyidondirikkana alle. Adile kore pravartanangale kurichu redox pravartana endanu nokke nammala already discuss cheyidu kaniyadana. Rasapravartana vegathe kurichana kaiya class mudal nammal start cheyidathu. Kore parikshanangalude aanu nammala kadannu povunnathu alle. രണ്ട് പരീക്ഷണങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിലൂടെ അഭികാരകങ്ങളുടെ സ്വഭാവവും അഭികാരകങ്ങളുടെ ഗാഢതയും റിയാക്റ്റൻസിന്റെ സ്വഭാവവും അവയുടെ കോൺസെൻട്രേഷൻ അല്ലെ എങ്ങനെയാണ് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ആ രണ്ട് പരീക്ഷണങ്ങളുടെ പരീക്ഷണ കുറിപ്പുകളും കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ മറ്റൊരു പരീക്ഷണം, മറ്റൊന്നല്ല കുറെ പരീക്ഷണങ്ങളിലേക്കാണ് പോകുന്നത്. മറ്റ് വേറെ എന്തൊക്കെ ഘടകങ്ങളാണ് രാസപ്രവർത്തന വേഗത്തെ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഡൈലൂട്ട് HClഉം അതുപോലെ മാർബിൾ ആണ് നമ്മൾ എടുക്കുന്നത്, കാൽഷ്യം കാർബണേറ്റ് മാർബിൾ. അതിലെ മാർബിളിന് ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് പൊടിച്ച മാർബിളും ഒന്ന് മാർബിളിന്റെ കഷ്ണങ്ങളുമാണ്, പീസസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ടെസ്റ്റ് ട്യൂബിലും ഒരേ അളവിൽ തന്നെ എന്തെടുക്കുക, ഡൈലൂട്ട് HClൽ എടുക്കുക. ഒന്നിന് പൊടിച്ച മാർബിളും മറ്റേതിലെ മാർബിൾ പീസസ് കഷ്ണങ്ങളും ഇടുക. എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ എന്തോ പ്രെസിപ്പിറ്റേറ്റ്, ഒരു പതഞ്ഞു പൊന്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതിലാ കൂടുതല്? ഇവിടെ നോക്കൂ, ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഇതിനകത്താണോ ഇതിനകത്താണോ? ഇതാ ഇതില് പതഞ്ഞു പൊന്തി 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 ഏകദേശം പകുതി കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ. ഇവിടെ മെല്ലെ ആവുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തേതിൽ നമ്മൾ ഇട്ടത് ഇതിൽ ഏതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്? യെസ്, പൊടിച്ച കാൽഷ്യം കാർബണേറ്റ് ആയിരുന്നു അല്ലെ, പൊടിച്ച മാർബിൾ. ഇതില് പീസസ് ആണ് ഇട്ടിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ എന്താണ് ഇവയിൽ വ്യത്യാസം എന്ന് പറയുന്നത്? ഈ പൊടിച്ചത് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് മാറ്റമാണ് അതിന്റെ ഘടനയിൽ ഉണ്ടാവുന്നത്? അതെ, വിസ്തീർണത്തിലാണ് വ്യത്യാസം വരുന്നത്. പീസസ് ആവുമ്പോ അത് കുറവായിരിക്കും, എന്നാ പൊടിക്കുമ്പോ അത് കൂടുകയാണ്. ഇപ്പം പൊടിച്ച മാർബിളിൽ രാസപ്രവർത്തന വേഗത കൂടുതലാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് മോർ ഇൻ ദ പൗഡേർഡ് മാർബിൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മുടെ നിരീക്ഷണമായിട്ട് വരും, പരീക്ഷണത്തിൽ നിരീക്ഷണമായിട്ട്. പൊടിച്ച മാർബിളിൽ രാസപ്രവർത്തന വേഗത കൂടുതൽ എന്നുള്ളത് നമ്മുടെ ഈ ഒരു പരീക്ഷണത്തിന്റെ നിരീക്ഷണമാണ് ശരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നോക്കൂ. സി എ സിഒ ത്രീ പ്ലസ് ടു എച്ച് സി എൽ ഗീവ് സി എ സി എൽ ടു പ്ലസ് സിഒ ടു പ്ലസ് എച്ച് ടു. സി എ സിഒ ത്രീ കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലെ. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാവുന്നത് എന്തൊക്കെയാ? കാൽഷ്യം ക്ലോറൈഡും സിഒ ടു എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ എച്ച് ടു ഒ വാട്ടർ ജലമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് പുറത്തേക്ക് വന്നു, നമ്മൾ പറഞ്ഞു സി എ സി എൽ ടു ഗ്യാസ് അല്ല, എച്ച് ടു ഒ ഗ്യാസ് അല്ല, ജലം വെള്ളമല്ലേ, ഗ്യാസ് അല്ല, വേപ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വാതകമായിരിക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക? യെസ്, സിഒ ടു, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ പുറത്ത് വന്നിട്ടുള്ള വാതകം. വെൻ മാർബിൾ വാസ് പൗഡേർഡ് സർഫസ് ഏരിയ വാസ് ഇൻക്രീസ്ഡ്, പ്രതല വിസ്തീർണം കൂടും. എന്താണ്? മാർബിൾ പൊടിക്കുമ്പോൾ പ്രതല വിസ്തീർണം കൂടുന്നു. വെൻ സോളിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു സ്മോൾ പീസസ് ഓഫ് പൗഡർ ദർ സർഫസ് ഏരിയ ഇൻക്രീസസ്. ഖരവസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ പൗഡറോ ആക്കുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ, പ്രതല വിസ്തീർണം കൂടുന്നു. ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് എഫക്റ്റീവ് കൊളീഷൻ ഓൾസോ ഇൻക്രീസസ്, ഹെൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഈ പ്രതല വിസ്തീർണം കൂടുമ്പോൾ എങ്ങനെയാണ് രാസപ്രവർത്തന വേഗം കൂടുന്നത് അതിന്റെ ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞത്. പ്രതല വിസ്തീർണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, എഫക്റ്റീവ് ആയിട്ടുള്ള കൂട്ടിമുട്ടലുകൾ, കൊളിഷൻസ് കൂടും. അതുകൊണ്ട് തന്നെ രാസപ്രവർത്തന വേഗവും കൂടും. ഖരപദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ പൊടിച്ചുപയോഗിക്കുമ്പോൾ അവയുടെ പ്രതല പരപ്പളവ് കൂടുന്നു. തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണവും കൂടുന്നു. അതിനാൽ രാസപ്രവർത്തന വേഗവും കൂടുന്നു. ഇത് നമ്മുടെ നിഗമനമാണ്, ഇൻഫറൻസ് ആണ്. വെൻ സോളിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു സ്മോൾ പീസസ് ഓർ പൗഡർ ദയർ സർഫസ് ഏരിയ ഇൻക്രീസസ്, ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് എഫക്റ്റീവ് കൊളീഷൻസ് ഓൾസോ ഇൻക്രീസസ്, ഹെൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി മറ്റൊരു പ്രവർത്തനം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡൈല്യൂട്ട് എച്ച് സി എൽ, ഹൈഡ്രോക്ലോറിക് ആസിഡും തയോസൾഫേറ്റുമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഏതാ എടുത്തിട്ടുള്ളത്? ആ ബേൺ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ട്യൂബാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്കറിയാം അല്ലെ, എന്തോ കത്തിക്കാൻ പോവാണ്, അതേ കത്തിക്കാൻ പോവാണ്. നോക്കാം, രണ്ടിലും ഡൈല്യൂട്ട് എച്ച് സി എൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക?
ഒന്നിനെ ചൂടാക്കുക, ഒന്ന് മാത്രം ചൂടാക്കിയാൽ മതി, മറ്റേത് ചൂടാക്കണ്ട. എന്നിട്ട് രണ്ടിനും നമ്മൾ ഇതേ തയോസൾഫേറ്റ് ആണ് ഇടുന്നത്. ഒന്നിനകത്ത് പെട്ടെന്ന് ഒരു പ്രെസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതിന് നിറത്തിലും വ്യത്യാസമുണ്ട് അല്ലെ. ഏതിലാ വ്യത്യാസം വന്നത്? നമ്മൾ ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലാണ് വ്യത്യാസം വന്നത്. ടേക്ക് ഇതാ അതിന്റെ പ്രൊസീജിയർ ആണ്, ഇത് രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ പ്രൊസീജിയർ ആണ്. ടേക്ക് ഈക്വൽ വോളിയംസ് ഓഫ് ഡൈല്യൂട്ട് സോഡിയം തയോസൾഫേറ്റ് ഇൻ ടു ബോയിലിംഗ് ട്യൂബ്സ്. Heat one boiling tube for some time and dilute hydrochloric acid in equal amount in both the test tubes. And the summary can be Na2S2O3 plus 2HCl yields 2NaCl plus H2O plus SO2 plus S. And the key to Na2S2O3 sodium thiosulfate and we use it code and the hydrochloric acid. ആൻഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്ന് സോഡിയം ക്ലോറൈഡ് ആണ്, എൻ എ സി എൽ ലവണോ ആണല്ലേ, നമ്മുടെ ഉപ്പ് എൻ എ സി എൽ അല്ലേ, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള പ്രെസിപ്പിറ്റേറ്റ് എൻ എ സി എൽ അല്ല. പിന്നെ എച്ച് ടു ഒ വാട്ടർ ആണ്, വാട്ടർ എന്ന് എന്താ വെള്ള നിറമാണ്, അവിടെ ഉള്ളത് മഞ്ഞ നിറമാണ് അല്ലെ, അപ്പൊ അതും അല്ല. പിന്നെ SO2 ആണ്, സൾഫർ ഡൈ ഓക്സൈഡ്, അതെന്താ അതൊരു വാതകമാണ്, അപ്പൊ അതും അല്ല പ്രെസിപ്പിറ്റേറ്റ്. അപ്പൊ അടുത്ത പ്രെസിപ്പിറ്റേറ്റ് ഏതായിരിക്കും? എസ് അല്ലെ, എസ് ആണ് പ്രെസിപ്പിറ്റേറ്റ് എവിടെയാ, കാരണം എൻ എ സി എൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് പോവുമല്ലോ. H2O എന്ന് പറയുന്നത് വാട്ടർ ആണ്, SO2 എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അപ്പൊ എസ് ആണ് അവിടെ കണ്ട പ്രെസിപ്പിറ്റേറ്റ്, യെല്ലോ പ്രെസിപ്പിറ്റേറ്റ്. എസ് എന്താണ്? യെല്ലോ പ്രെസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് മോർ ഫാസ്റ്റർ ഇൻ ദ ഹീറ്റഡ് ടെസ്റ്റ് ട്യൂബ്. ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിൽ പെട്ടെന്ന് ഈ യെല്ലോ പ്രെസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ടുണ്ട്. യെല്ലോ പ്രെസിപ്പിറ്റേറ്റ് സൾഫർ ആണ്. ഓക്കെ, നമ്മൾ സൾഫർ തയോസൾഫേറ്റ് അല്ലേ എടുത്തത്, അതിൽ നിന്ന് സൾഫർ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ചൂടാക്കുകയാണല്ലേ നമ്മൾ ചെയ്തത്. ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ടെമ്പറേച്ചർ, താപനിലയാണ് അപ്പൊ അവിടെ സ്വാധീനിച്ചത്, ഈ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷന് രാസപ്രവർത്തനത്തിന്റെ വേഗത്തെ സ്വാധീനിച്ചത് താപനിലയാണ്. എങ്ങനെയാ താപനില അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിന് എന്താ ത്രെഷോൾഡ് എനർജി എന്നാ പറയാ. അപ്പോ ഈ ചൂട് ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ത്രെഷോൾഡ് എനർജി കൂടും, അപ്പൊ ഗതികോർജം കൂടും, അപ്പൊ എഫക്റ്റീവ് കൊളിഷൻസ് വീണ്ടും കൂടില്ലേ. യെസ്, അപ്പോ താപനില രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. ടെമ്പറേച്ചർ ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോ അതിന്റെ നിഗമനവും ആയി കഴിഞ്ഞു. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ കുപ്പി കണ്ട, കുപ്പി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ, ബ്ലാക്ക് നിറത്തിലുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത, പ്രകാശം പോലും കടന്നു വരാത്ത രീതിയിലുള്ള കുപ്പിയിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുക. കാരണം എന്താണ്? അല്ലാതെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായി പോവും? താനെ ഡീകമ്പോസ് ചെയ്തിട്ട് പോവും. പിന്നെ എടുക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എന്ത് ചെയ്യാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം അപ്പളേ നമുക്കറിയാം എന്ത് ചെയ്യും, ആ പുറത്തേക്ക് എടുത്താൽ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മള് ചന്ദനത്തിരി വെച്ചപ്പോ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അതിലേക്ക് മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടതിനു ശേഷം നോക്കൂ, മാംഗനീസ് ഡയോക്സൈഡ് ഈ ഒരു ബ്ലാക്ക് നിറമാണ്, അത് അതിനകത്തേക്ക് ഇട്ടു. ഇട്ടതിനു ശേഷം ഈ ഒരു ചന്ദനത്തിരി കാണിച്ചപ്പോ തന്നെ ഒരു പ്രെസിപ്പിറ്റേറ്റ് പോലെ ഒരു ബ്ലാക്ക് സാധനം പൊന്തി വരുന്നുണ്ട്, ഒരു വാതകം വരുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തി, വെറുതെ ഒന്നതാവുമല്ല, നന്നായിട്ട് കത്തി. അപ്പൊ ആ കത്തുന്ന വാതകം ഏതാ? നമ്മൾ രണ്ട് വാതകങ്ങളെ കുറിച്ചാണ് പറയാറ് കത്തുന്നത്. ഒന്ന് പോപ്പ് സൗണ്ടോടുകൂടി, പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് കത്തുന്നത് ഹൈഡ്രജൻ ആണ്. ഇവിടെ പോപ്പ് സൗണ്ട് ഇല്ല, അപ്പൊ കത്തിയത് ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. ഓക്സിജൻ വാതകമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അതാണ് 2H2O2, അത് തുറന്നു വെച്ചാൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്താവുക? 2H2O+O2, അതായത് വെള്ളം ജലമാവും, ഓക്സിജൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. ആ ഓക്സിജൻ തന്നെയാണ് ഇവിടെ വന്നത് അല്ലെ. പക്ഷെ നമ്മൾ ആദ്യം പ്രവർത്തനം ചെയ്തപ്പോഴും ഓക്സിജൻ വരുന്നുണ്ട്, പക്ഷെ കത്താൻ മാത്രമുള്ള ഓക്സിജൻ വന്നിട്ടില്ല. പക്ഷെ മാംഗനീസ് ഇട്ടപ്പോ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് വന്നു, അതുകൊണ്ടാണല്ലേ കത്തിപ്പിടിച്ചത്. അപ്പൊ ഈ മാംഗനീസ് എന്താ ചെയ്തത്? അവിടെ രാസപ്രവർത്തന വേഗം കൂട്ടുകയാണ് ചെയ്തത്. പക്ഷെ ഈ മാംഗനീസിന് എന്ത് സംഭവിച്ചിട്ടില്ല? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ.
Catalysts are substances which alter the rate of chemical reaction without themselves undergoing any permanent chemical change. അങ്ങനെ ഇപ്പോ ഇവിടെ നമ്മുടെ രാസപ്രവർത്തന വേഗം കൂട്ടുകയാണ് ചെയ്തത് അല്ലെ. അങ്ങനെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന ഉൾപ്രേരകങ്ങളെ പോസിറ്റീവ് ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നു. കാറ്റലിസ്റ്റ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആർ കോൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പൊ കുറയ്ക്കുന്ന കാറ്റലിസ്റ്റും ഉണ്ട് എന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി അല്ലേ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. രാസപ്രവർത്തന വേഗം കുറയ്ക്കുന്ന ഉൾപ്രേരകങ്ങളെ നെഗറ്റീവ് ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നു. കാറ്റലിസ്റ്റ് ദാറ്റ് ഡിക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആർ കോൾഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഫോസ്ഫറിക് ആസിഡ് H3PO4 എന്നുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡികോമ്പോസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടു കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ ഫോസ്ഫറിക് ആസിഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡികോമ്പോസിഷൻ കുറയും. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ആര്, H3PO4. അതുപോലെ ഇൻ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിലെ കോണ്ടാക്ട് പ്രോസസ് എന്നാണ് പറയാ. ആ പ്രവർത്തനത്തിലെ പോസിറ്റീവ് കാറ്റലിസ്റ്റ്, അതായത് പ്രവർത്തന വേഗം കൂട്ടുന്നത് വനേഡിയം പെന്റോക്സൈഡ് എന്ന കാറ്റലിസ്റ്റ് ആണ്. പിന്നെ അമോണിയ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന് ഹേബർ പ്രോസസ് എന്നാ പറയാ. അതിൽ അയോൺ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവകോശങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഈ രാസപ്രവർത്തനങ്ങളാണ് ജീവൻ നിലനിർത്തുന്നത്. ഇവയുടെ പ്രവർത്തനം എൻസൈമുകൾ എന്നറിയപ്പെടുന്ന സങ്കീർണ മാംസ തന്മാത്രകളാൽ നിയന്ത്രിതമാണ്. അമിലേസ് എന്ന എൻസൈമാണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. ഉമിനീരിലാണ് അമിലേസ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലും ആരുണ്ട്, കാറ്റലിസ്റ്റുകൾ ഉണ്ട് അല്ലെ. ബയോളജിക്കൽ പ്രോസസ് ഒക്കോറിംഗ് ഇൻ ലിവൻ cells are chemical reactions. These chemical reactions sustain life. These reactions are catalyzed by complex protein molecules known as enzymes. These enzymes, amylase present in saliva, convert starch into maltose. ഇത്രയും നോട്ടുകൾ എഴുതിയതിനു ശേഷം നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് ഇപ്പോ പഠിച്ചത്, സ്വാധീനിക്കുന്ന അഞ്ച് ഘടകങ്ങൾ. ഒന്ന്, നേച്ചർ ഓഫ് ദ റിയാക്ഷൻ, അഭികാരകങ്ങളുടെ സ്വഭാവം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, അഭികാരകങ്ങളുടെ ഗാഢത. സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്, അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവ്. ടെമ്പറേച്ചർ, താപനില. പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം. അതിൽ രണ്ടെണ്ണത്തിന്റെ പരീക്ഷണം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ബാക്കി മൂന്നെണ്ണത്തിന്റെ പരീക്ഷണങ്ങൾ എഴുതാനുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷണത്തിലാണെങ്കിലും അതുപോലെ തന്നെ പരീക്ഷണത്തിന്റെ പേര് എഴുതാൻ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ലക്ഷ്യം എന്താണ്, നമ്മൾ എല്ലാത്തിന്റെയും ലക്ഷ്യം സെയിം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതേ ലക്ഷ്യം തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ ആവശ്യമുള്ള സാമഗ്രികൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തന ക്രമം ആദ്യത്തതിന്റെയൊക്കെ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തതിന്റെയൊക്കെ പ്രവർത്തന ക്രമം ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പലതിന്റെയും പറഞ്ഞിട്ടുണ്ട്. നിഗമനങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് മൂന്നെണ്ണം ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം പകുതിയോളം ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ എങ്ങനെയാണ് എഴുതേണ്ടത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കടകളിൽ കൂടുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.